അമേരിക്കയിൽ ബൈഡൻ വിജയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭൂതകാലം ചികഞ്ഞവർ ഇന്ത്യയുമായുള്ള അമേരിക്കൻ ബന്ധത്തിൽ വിള്ളൽ വീഴും എന്ന് പ്രവചിച്ചിരുന്നു. കാശ്മീർ വിഷയമടക്കം അതിന് കാരണമായി ഉയർത്തിക്കാട്ടിയിരുന്നു. എന്നാൽ ഇന്ത്യയുമായി ട്രംപിന്റെ കാലത്തുള്ളതിനേക്കാളും അടുപ്പം ബൈഡൻ കാത്തുസൂക്ഷിക്കുകയായിരുന്നു. തന്ത്രപരമായ പങ്കാളിത്ത പദവി കൂടി ഇന്ത്യക്ക് അമേരിക്ക നൽകുമ്പോൾ ഇമ്രാൻഖാന് ബൈഡനുമായി ഫോണിൽ ഒരിക്കൽ പോലും സംസാരിക്കുവാൻ കൂടി കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ജനുവരിയിൽ വൈറ്റ് ഹൗസിന്റെ പ്രസിഡന്റായി പട്ടി ചവിട്ടിയ ബൈഡൻ ഇമ്രാന്റെ ഫോൺ കോളിന് ചെവി കൊടുക്കാത്തത് പാകിസ്ഥാനെ വിഷമത്തിലാഴ്ത്തുകയാണ്. ചൈനയുമായി പാകിസ്ഥാൻ അമിതമായി അടുക്കുന്നതാണ് അമേരിക്കയെ ചോദിപ്പിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ പോലുള്ള നിർണായക പ്രശ്നങ്ങളിൽ പോലും ഖാനുമായി ബന്ധപ്പെടാൻ പ്രസിഡന്റ് ബൈഡൻ വിമുഖത കാട്ടുകയാണ്. ഇതിൽ പാകിസ്ഥാന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൊയ്ത് യൂസഫ് അടുത്തിടെ നിരാശ പ്രകടിപ്പിച്ചിരുന്നു. അമേരിക്കൻ നേതാവ് രാജ്യത്തെ നേതൃത്വത്തെ അവഗണിക്കുന്നത് തുടരുകയാണെങ്കിൽ ഇസ്ലാമാബാദിന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ടെന്നും യൂസഫ് പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക സൈന്യത്തെ പിൻവലിക്കുന്ന പ്രക്രിയ ആരംഭിച്ചതു മുതൽ അഫ്ഗാൻ സൈന്യത്തെ ഉന്മൂലനം ചെയ്യാനുള്ള താലിബാൻ ശ്രമങ്ങളിൽ താങ്ങും തണലുമായി പാകിസ്ഥാനുണ്ട്. അവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കാനും ആയുധങ്ങളും വെടിക്കോപ്പുകളും നൽകിക്കൊണ്ട് താലിബാനുമേൽ സ്വാധീനം ചെലുത്താനും പാക് സൈനിക നേതൃത്വം ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. ഇത് മനസ്സിലാക്കിയാണ് അഫ്ഗാൻ വിഷയത്തിൽ ബൈഡൻ ഭരണകൂടം ഇമ്രാൻഖാനുമായുള്ള ആശയവിനിമയം ചുരുക്കിയത്. അമേരിക്കയ്ക്ക് പിന്നാലെ ബ്രിട്ടനും പാകിസ്ഥാനെ ഒരു കൈ അകലെ നിർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ബ്രിട്ടീഷ് സർക്കാർ തയ്യാറാക്കിയ കോവിഡ് യാത്രാ പട്ടികയിൽ ഇന്ത്യ ആംബർ ലിസ്റ്റിലേക്ക് നീങ്ങിയപ്പോഴും പാകിസ്ഥാനെ റെഡ് ലിസ്റ്റിൽ നിലനിർത്തിയിരിക്കുകയാണ്. ഈ വിഭജനം പക്ഷപാതപരമാണെന്ന് ആരോപിച്ച് പാകിസ്ഥാനിലെ ആരോഗ്യ വിദഗ്ധനായ സ്പെഷ്യൽ അസിസ്റ്റന്റ് ഫൈസൽ സുൽത്താൻ യു കെയിലെ ആരോഗ്യ സെക്രട്ടറിക്ക് ഒരു കത്തും എഴുതിയിരുന്നു. ഇത് പാകിസ്ഥാൻ മനുഷ്യാവകാശ മന്ത്രി ഷിറിൻ മസാരി ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തു. പാകിസ്ഥാൻ ഇപ്പോൾ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും അപമാനിക്കപ്പെടുകയാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ISI യുടെയും തീവ്രവാദികളുടെയും അവിശുദ്ധ കൂട്ടുകെട്ടിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ സർക്കാരിന്റെ യഥാർത്ഥ സ്വഭാവം പല പ്രാവശ്യം ലോകത്തിനു മുന്നിൽ ഇന്ത്യ തുറന്നു കാട്ടിയിരുന്നു. ഇതിന്റെ ഫലമാണ് ഇപ്പോൾ പാകിസ്ഥാൻ അനുഭവിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കണക്ഷൻ മീഡിയ.